നോർത്ത് കരോലിനായിൽ നിന്നും ജീവിതം കരുപ്പിടിപ്പിക്കാനായി മിനിയാപോളിസിലെത്തിയ ഒരു റെസ്റ്റോറന്റിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയായിരുന്ന കറുത്ത വർഗക്കാരൻ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി ഡെറിക് ഷോ എന്ന് പറയുന്ന വെള്ള പോലീസുകാരൻ കാൽമുട്ടുകൾ കഴുത്തിലമർത്തി ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നതിന്റെ പേരിൽ അമേരിക്കൻ നഗരങ്ങൾ ആകമാനം പ്രക്ഷോഭകാരികളാൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഇപ്പോൾ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ജോർജ് ഫ്ലോയിഡ് വിളിച്ചു പറഞ്ഞ ഐ കാണ്ട് ബ്രീത്ത്, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന ആ പദത്തെ സമരമുദ്രാവാക്യമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾ അമേരിക്കയിലുടനീളം നഗരങ്ങളെ സമരോത്സുഖമാക്കി മാറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെയും മാൽക്കം എക്സിന്റെയും അരനൂറ്റാണ്ട് മുമ്പുള്ള ധീരമായ പടയോട്ടങ്ങൾക്കും സമരങ്ങൾക്കും യാതൊരു തരത്തിലുള്ള പ്രതിഫലനവും അമേരിക്കൻ ജനമാനസങ്ങളിൽ വരുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 30 പേർ പോലീസിന്റെ അതിക്രൂരമായ വർണ്ണവിവേചനത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾക്കിരയായി എന്ന വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അരനൂറ്റാണ്ടിനപ്പുറത്തു നിന്നും മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ ഒരു പ്രഭാഷണമുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രഭാഷണത്തിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ അമേരിക്കയിലെ വലിയ മതങ്ങൾക്ക് പോലും ഇന്നു വരെ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് വർണ്ണ വിവേചനത്തിന്റെ ഭീകര താണ്ഡവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനാവുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബങ്കറിലേക്ക് താഴ്ന്നിരിക്കേണ്ടി വന്നിരിക്കുന്ന ഒളിഞ്ഞിരിക്കേണ്ടി വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, പക്ഷേ ഇസ്ലാം എന്ന വിശുദ്ധ മതവും പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ലോക ജനങ്ങളുടെ ശ്രദ്ധയുടെ സമുന്നതങ്ങളിലേക്ക് ഉയർന്നു വരികയാണ്. സാംസ്കാരിക മൂല്യങ്ങളുടെ ഔന്നിത്യത്തിന്റെ ഉത്തുംഗതയിലേക്ക് ഇസ്ലാം ഉയർന്നു വരികയാണ്. എന്തുകൊണ്ടെന്നാൽ ഉന്നതമായ കുലമഹിമയുടെയും നിറവെളുപ്പിന്റെയും എത്രയെങ്കിലും മേന്മ പറയാനുണ്ടായിരുന്ന തന്റെ സഹചാരികളുടെ ഇടയിൽ നിന്ന് മക്ക വിജയപ്രഖ്യാപനത്തിന്റെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ നാളുകളിൽ കഅബാലയത്തിന്റെ മുകളിൽ കയറി ഇസ്ലാമിന്റെ വിജയ പ്രഖ്യാപനം മുഴക്കുവാൻ പ്രവാചകൻ തെരഞ്ഞെടുത്തത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ കാപ്പിരി വർഗക്കാരന്റെ അന്നത്തെ പ്രതിനിധിയായിരുന്ന ഹബ്ഷിയായിരുന്ന ബിലാലുബ്നു റബാഹ് എന്ന് പറയുന്ന കറുത്ത സ്വഹാബിയെയാണ്. പ്രമുഖന്മാരുടെയും ഉന്നതന്മാരുടെയും മുമ്പിൽ ലോകത്തിന്റെ നെറുകയിൽ കയറി നിൽക്കാൻ പ്രവാചകരുടെ അനുഗ്രഹാശിസ്സുകളോട് സാധിച്ച ബിലാലുബ്നു റബാഹ് ദീർഘകാലം മദീനയിൽ പ്രവാചകന്റെ വാങ്കുകാരനായി ജനങ്ങളെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന അതിമനോഹരമായ സ്ഥാനലബ്ധിയിൽ അവരോധിതനായി എന്ന് പറയുമ്പോൾ അവിടെയും അവസാനിക്കുന്നില്ല ചരിത്രം. ഒരിക്കൽ അബൂദറുനിൽ ഖിഫാരി എന്ന പ്രമുഖ സ്വഹാബി വര്യനുമായി ഒരു സംസാരത്തിനിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടാവുകയും അബൂദറുനിൽ ഖിഫാരി ബിലാലുബ്നു റബാഹിനെ കറുത്തവന്റെ പുത്ര എന്ന് വിളിച്ചു പോവുകയും ചെയ്തു. ബിലാലുബ്നു റബാഹിന്റെ മനസ്സിനെ അതേറെ വേദനിപ്പിക്കുകയും പരാതി പ്രവാചകരുടെ തിരുസവിധത്തിൽ എത്തുകയും ചെയ്തപ്പോൾ അബൂദറുനിൽ ഖിഫാരി എന്ന പ്രമുഖ സ്വഹാബിയെ തന്റെ സവിധത്തിൽ വിളിച്ചു വരുത്തി പ്രവാചകൻ അന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇസ്ലാമിന് മുമ്പത്തെ അവിവേക കാലഘട്ടത്തിന്റെ അന്ധകാരങ്ങൾ നിന്നിൽ നിന്ന് ഇനിയും മാഞ്ഞു പോയില്ലയോ അബൂദർ? പ്രവാചക സ്നേഹത്തെ ജീവശ്വാസമായി കരുതിയിരുന്ന അബൂദറുനിൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിന് ആ ചോദ്യം ചെറിയ വേദനയല്ല സൃഷ്ടിച്ചത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അബൂദറുനിൽ ഖിഫാരി ബിലാലുബ്നു റബാഹിന്റെ കാൽപാദത്തിന് താഴെ കിടന്ന് പറഞ്ഞതിങ്ങനെയാണ്: താങ്കൾ താങ്കളുടെ കറുത്ത കാൽപാദം കൊണ്ട് എന്റെ വെളുത്തു തുടുത്ത കവിളത്ത് ചവിട്ടി മാപ്പ് തന്നാലല്ലാതെ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റു പോവില്ല. അബൂദറുനിൽ ഖിഫാരിയുടെ വീണ്ടും വീണ്ടുമുള്ള നിർബന്ധത്തിന് വിധേയനായി ഒടുവിൽ തന്റെ കാൽപാദം ആ കവിളത്തൊന്ന് തട്ടിച്ചതിനു ശേഷം മാത്രമാണ് അബൂദറിന് സമാധാനമായത്. അങ്ങനെ തന്റെ സഹാബി സഹചാരികളുടെ മനസ്സിലെ വർണ്ണ വിവേചനത്തിന്റെ അവസാനത്തെ അംശത്തെയും അറുത്തുമാറ്റി കടലിലെറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാം പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളംബരം ചെയ്തത്.
അറേബ്യൻ മരുഭൂമികളെയും സമതലങ്ങളെയും രാജ്യാതിർത്തികളെയും കടന്ന് ഇസ്ലാം ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പാലായനം ചെയ്ത് പരന്നൊഴുകിയത് ഈ ഉന്നതമായ മൂല്യത്തിന്റെ കൂടി അകമ്പടിയിലായിരുന്നു എന്ന് ചരിത്രം. കൈരളിയുടെ മനോഹാരിതയിലേക്ക്, വിരിമാറിലേക്ക് ഇസ്ലാം വന്നിറങ്ങുമ്പോൾ ചാതുർവർണ്യത്തിന്റെയും ജാതിക്കോട്ടയുടെയും പേരിൽ വഴി നടക്കുവാൻ അവകാശം നിഷേധിക്കപ്പെട്ട അതിക്രൂരമായ ആചാരനിഷ്ഠകളാൽ ശ്വാസം മുട്ടിയ ജനത്തിനു മുമ്പിൽ ആശ്വാസത്തിന്റെ ഉച്ഛ്വാസവായുവായി ഇസ്ലാം മനോഹരമായി ഇവിടേക്ക് പറന്നിറങ്ങുകയായിരുന്നു. മാലിക് ബിനു ദിനാറിന്റെയും മാലിക് ബിനു ഹബീബിന്റെയും മനോഹരമായ ഇടപെടലുകളിലും സ്നേഹസമ്പന്നമായ സ്വഭാവങ്ങളിലും ആകൃഷ്ടരായ ജനങ്ങൾക്ക് മുമ്പിൽ അവരന്ന് ഓതി കേൾപ്പിച്ചത് വിശുദ്ധ ഖുർആന്റെ ഈ മനോഹരമായ അധ്യായം. ഓ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ. നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ വെളുപ്പിന്റെയും കറുപ്പിന്റെയും പേരിലല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളിൽ സ്ഥാനമുള്ളവർ അള്ളാഹുവിന് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനാരോ അവനാണ്. നിങ്ങൾ വ്യത്യസ്ത ഗോത്രക്കാരും വിഭാഗക്കാരുമായി മാറിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാതീയതയുടെയും വർണ്ണവിവേചനത്തിന്റെയും പ്രദേശങ്ങളുടെ പേരിലുമുള്ള എല്ലാതരം വിവേചനങ്ങളെയും അറുത്തുമാറ്റി നാഥന്റെ മുമ്പിൽ ഏറ്റവും സൂക്ഷ്മശാലിയായവർക്കാണ് സ്ഥാനം എന്ന് സ്ഥാപിക്കുകയായിരുന്നു ഇസ്ലാം. അറഫ മൈതാനിയിൽ തിരുനബിയുടെ അവസാനത്തെ പ്രഭാഷണത്തിൽ വിജൃംഭിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ടാവണം. ഓ ജനങ്ങളെ, ഞാൻ ഇതിനുശേഷം ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്യുമോ എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രഭാഷണത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറയുന്നു, അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ സ്ഥാനമില്ല. അള്ളാഹുവിങ്കൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവരാരോ അവർക്കാണ് സ്ഥാനം. തന്റെ അവസാന പ്രഭാഷണത്തിൽ പോലും ഈ മനോഹരമായ മൂല്യത്തെ കൈമാറി തന്നാണ് പ്രവാചകർ ലോകത്തോട് വിടവാങ്ങിയത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഇസ്ലാമിക സമൂഹം എന്നും ഈ മനോഹരമായ മൂല്യത്തെ കാത്തു സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. മഹാനരായ സഈദ് ബിനുൽ മുസയ്യബ് എന്ന മഹാപണ്ഡിതന്റെ മുമ്പിലേക്ക് കറുകറുത്തൊരു മനുഷ്യൻ വന്ന് തന്റെ കറുപ്പ് നിറത്തിന്റെ പേരിൽ പരാതി പറഞ്ഞതും സങ്കടപ്പെട്ടതും ചരിത്രത്തിൽ കാണാം. നിറമൊന്നു മാറിക്കിട്ടണം, അതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സഈദ് ബിനുൽ മുസയ്യബ് ആ വന്ന മനുഷ്യനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സഹോദര, ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും മഹത്വമേറിയ മൂന്ന് മഹാവ്യക്തികളെ കുറിച്ച് നിനക്കറിയില്ലയോ? ഒന്ന് ബിലാൽ ബിനു റബാ, തിരുനബിയുടെ വാങ്കുകാരൻ. മറ്റൊന്ന് ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹായി, ലോകപ്രശസ്തനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. ഇവരെല്ലാം കറുത്തവരായിരുന്നു, പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? ആശ്വാസത്തിന്റെ വാചകങ്ങളുമായി അയാൾ തിരിച്ചുപോയി എന്ന് ചരിത്രം. ഈ മൂല്യങ്ങൾ തീർച്ചയായും അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അവഗണിക്കപ്പെടുന്ന ജനവിഭാഗത്തിന്റെ പ്രതീക്ഷ തുരുത്തായി തീരും. തീർച്ച നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ നന്മകൾക്കായി മുന്നോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന നന്മയാർന്ന സന്ദേശങ്ങൾ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നാഥൻ സ്വീകരിക്കട്ടെ.